തെരുവനായ ശല്യത്തിൽ പുറതിമുട്ടിയിരിക്കുകയാണ് കേരളം പലയിടത്തും അക്രമകാരികളായ തെരുവുനായ്ക്കളെ നാട്ടുകാർ തന്നെ കൊന്നെടുക്കാനും തുടങ്ങി തെരുവനായ്ക്കൾ മാത്രമല്ല കഴിഞ്ഞ നാളുകളിലെല്ലാമായി ആനയും പോത്തും പുലിയുമെല്ലാം നാട്ടിലിറങ്ങി ജീവനെടുക്കുന്ന വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ വലിയ പ്രശ്നമായി നിൽക്കുന്നത് തെരുവുനായ് ശല്യം തന്നെയാണ് തെരുവുനായ ശല്യത്തിൽ സർക്കാരിടപെട്ട് ഇതിനൊക്കെ ഒരു പ്രതിവിധി കാണുമ്പോഴേക്കും നിരവധി പേർക്ക് തെരുവുനായുടെ ആക്രമണം വിൽക്കുമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ വർഷം ഇതുവരെ പേരാണ് പേവിഷബാധയേറ്റ് മരണമേറ്റുവാങ്ങിയതെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപാണ് കണ്ണൂരിൽ തെരുവു ആക്രമണത്തിൽ നിഹാൽ എന്ന പത്ത് വയസ്സുകാരൻ മരിച്ചത് ഓട്ടിസും ബാധിച്ച് ശബ്ദശേഷി നഷ്ടപ്പെട്ട പതിനൊന്ന് വയസ്സുകാരൻ നിഹാൽ നൌഷാദിനെ വീടിനടുത്ത ആളൊഴിഞ്ഞ പറമ്പിൽ കളിക്കാൻ പോയപ്പോൾ തെരുവു നായ്ക്കൾ കടിച്ചു കയറിക്കൊല്ലുകയായിരുന്നു ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതിരുന്ന നിഹാലിന്റെ അവസ്ഥ അറിഞ്ഞ് നെഞ്ചു നീറിയവർ ഒരുപാട് പേരുണ്ട് നിഹാലിന്റെ മരണം ഒരു നാടിന്റെ തന്നെ നൊമ്പരമായി മാറി തെരുവു വീണ്ടും കുരുന്നുകളുടെ മേൽ ചാടി വീഴുമ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ ഇതിനിടയിലും തലയിടുന്ന ചില കപടമൃഗസ്നേഹികളുടെ നിലപാട് വാസ്തവത്തിൽ തെരുവു നായ് പ്രശ്നത്തെക്കാൾ രൂക്ഷമാകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കുരുന്ന ജീവനുകൾ നഷ്ടമാകുന്ന സംഭവങ്ങൾ കപടമൃഗസ്നേഹികൾ അറിയാതെ പോകുന്നു എന്നാൽ തെരുവ് തിരിഞ്ഞാലോ അവർക്കെതിരെ ഒന്നടങ്കം രംഗത്ത് വരുന്ന കാഴ്ചയും അത്തരമൊരു സംഭവമാണ് കണ്ണൂരിൽ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ കുട്ടികളെ കടിച്ചു കീറുന്ന തെരുവ് നായ്ക്കളെ ദയാവധത്തിന് ഇരയാക്കണമെന്ന ആവശ്യവുമായി മുൻപോട്ട് പോകുന്ന ജില്ലാ പഞ്ചായത്തും മൃഗസ്നേഹികളും തമ്മിലുള്ള തർക്കം പരസ്യ എത്തി നിഹാൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സോഷ്യൽ മീഡിയയിൽ വധഭീഷണി ഉയർത്തിയിരിക്കുകയാണ് അതായത് മനുഷ്യ ജീവനക്കാൾ പ്രാധാന്യം നായിക്കു നൽകുന്ന അവസ്ഥ വിഷയത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി എം ബിനുമോഹനാണ് കേസ് അന്വേഷണം നടത്തുന്നത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഫീഡേഴ്സ് ഗ്രൂപ്പ് കേരള എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ദിവ്യയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചാണ് പ്രകോപനപരമായ സന്ദേശം പ്രചരിപ്പിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ അത്യന്തം പ്രകോപനപരമായ ശബ്ദരേഖയും പോലീസിന് നൽകിയ പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് ഇവളെ കാണുമ്പോൾ തന്നെ കൊല്ലാൻ തോന്നുന്നുവെന്നും എന്റെ മക്കളെ ഓർത്തിട്ടാണ് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ പോയി തല്ലിക്കൊല്ലുമായിരുന്നു എന്നാണ് സന്ദേശത്തിൽ പറയുന്നത് ഇവരെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും കലാബാഹവാനത്തിനാണ് ശ്രമിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് വാക്സിൻ മാഫിയയുടെ ഭാഗമായി പ്രവർത്തിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന മൃഗസംരക്ഷണമെന്ന മുഖമുള്ള ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ദിവ്യ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബ്ദരേഖ അയച്ച ആളെ കണ്ടെത്തണമെന്നും ഗ്രൂപ്പ്മിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും പി പി ദിവ്യ പരാതി ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എ ബി സി സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ പ്രവർത്തനം കൊണ്ട് മാത്രം ആക്രമണകാരികളായ നായ്ക്കളുടെ കടിയേൽക്കുന്നതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ടാണ് നിയമ നടപടിക്കായി ജില്ലാ പഞ്ചായത്ത് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിന്റെ പേരിൽ ജനപ്രതിനിധികൾക്ക് നേരെ ഭീഷണിയുമായി വരുന്നത് അപലപനവും പ്രതിഷേധാർഹവുമാണ് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരുവ് നായ്ക്കൾ ഇന്ന് കേരളം അതീവ ഗൌരവത്തോടെ പരിഹാരം കാണേണ്ട പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നുവെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത വസ്തുതയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കപട മൃഗസ്നേഹങ്ങൾ മാത്രം ഇതൊന്നും തിരിച്ചറിയാതെ പോകുന്നത് എന്നതാണ് സംശയം പല ഘട്ടങ്ങളിലും പ്രശസ്തി ആഗ്രഹിച്ച് ഇതിന് പിന്നാലെ എത്തുന്നവരും കുറവല്ല അവനവൻ സുരക്ഷിതരാണെന്ന് കരുതുമ്പോഴാണ് പലരും മൃഗസ്നേഹം പറഞ്ഞ് ഇത്തരത്തിൽ രംഗത്തെത്താറുള്ളത് എന്നാൽ മൃഗസ്നേഹം ആവശ്യമില്ല എന്നല്ല മറിച്ച് മനുഷ്യനും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണെന്നുള്ള ബോധ്യവും ഉണ്ടാവണം